ആദ്യമേ തന്നെ എല്ലാവർക്കും ആര്യൻ സാസ്ത്രയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഈ ആഴ്ചത്തെ നക്ഷത്രഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അശ്വതി നക്ഷത്രം ആവിഷ്കരിച്ച ചില പദ്ധതികൾ നടപ്പാക്കും. സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പ്രശംസയ്ക്ക് പാത്രമാകും. ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ സമയം. അപ്രതീക്ഷിതമായി യാത്ര ചെയ്യേണ്ടി വരും. ഭാഗ്യാനുഭവങ്ങൾ ആഹ്ലാദം പകരും. ഇഷ്ടബന്ധുക്കൾ വിരുന്നുവരും. ധനനാശം കാണുന്നു. നല്ല അവസരങ്ങൾ പ്രയോജനപ്പെടുത്തും. സുപ്രധാന ചുമതലകൾ ഏറ്റെടുക്കും. തെറ്റിദ്ധാരണ പരിഹരിക്കും. ജീവിത പങ്കാളിയുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കും. ഉറക്കം നേരെയാക്കാൻ യോഗയും ധ്യാനവും ശീലിക്കണം. ഭരണി നക്ഷത്രം വ്യാപാരത്തിൽ ലാഭം വർദ്ധിക്കും. കിട്ടാക്കടങ്ങൾ പിരിഞ്ഞു കിട്ടും. സമീപ ഭാവിയിൽ തന്നെ നല്ല നേട്ടം ലഭിക്കുന്ന നിക്ഷേപത്തിന് പറ്റിയ സമയം. ദാമ്പത്യ ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ ഉണ്ടാകും. ആത്മീയമായ ഉണർവ് ലഭിക്കും. തൊഴിൽരംഗത്ത് ശക്തമായി മുന്നേറും. തന്ത്രപൂർവം കാര്യങ്ങൾ നീക്കും. ഇഷ്ടപ്പെടാത്ത ചുറ്റുപാടുകളിൽ നിന്നും മാറി നിൽക്കും. ഉറ്റവരുടെ പിണക്കം മാറ്റും. സദസ്സുകളിൽ തിളങ്ങും. അകാരണമായ ഭീതി ഉണ്ടാകാൻ ഇടയുണ്ട്. ഉദരരോഗങ്ങൾ ശല്യം ചെയ്യും. കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കണം. വെല്ലുവിളികൾ നേരിടും. കാർത്തിക നക്ഷത്രം ഭാഗ്യവും ഈശ്വരാനുഗ്രഹവും സൽഫലങ്ങൾ നൽകും. തൊഴിൽപരമായി ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. വരവറിഞ്ഞ് ചെലവ് ചെയ്യുക. പ്രവർത്തനക്ഷമത വർദ്ധിക്കും. പഠനത്തിൽ താല്പര്യം കൂടും. മാതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിണങ്ങിക്കഴിഞ്ഞവരുമായി അടുക്കും. സർക്കാർ ആനുകൂല്യം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. കാര്യതടസ്സം ബുദ്ധിമുട്ടിക്കും. കാര്യശേഷി കൂട്ടും. സൗഹൃദങ്ങളിലൂടെ നേട്ടമുണ്ടാകും. മാതാപിതാക്കളുമായുള്ള ബന്ധം ഊഷ്മളമാകും. വ്യക്തി ജീവിതത്തിലും തൊഴിൽ ജീവിതത്തിലും ചില വിഷമങ്ങൾ ഈ വാരം ഉണ്ടാകും. രോഹിണി നക്ഷത്രം തൊഴിൽപരമായ തടസ്സങ്ങൾ വിഷമിപ്പിക്കും. ശത്രുക്കൾ നിങ്ങളെ തറപറ്റിക്കാൻ നോക്കും. കിട്ടാനുള്ള ധനം ലഭിക്കും, പക്ഷെ അതിന് താമസം നേരിടും. ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് പറ്റിയ സമയമാണ്. സന്താനങ്ങൾ അഭിമാനകരമായ നേട്ടമുണ്ടാക്കും. കർമ്മരംഗത്ത് മികവ് കാട്ടും. വിദ്യാഭ്യാസത്തിൽ തടസ്സം മാറിക്കിട്ടും. സുഹൃത്ത് ബന്ധങ്ങൾ വിപുലമാകും. ഉത്തരവാദിത്തം വർദ്ധിക്കും. അധികാരമുള്ള പദവികൾ ലഭിക്കാൻ ഇടയുണ്ട്. ചില കീഴ്ജീവനക്കാരെ ശത്രുക്കളാക്കും. അവർ ഗൂഢ നീക്കങ്ങൾ നടത്തും. സാമ്പത്തിക വിഷമങ്ങൾ ഉണ്ടാകും. രോഗങ്ങൾ ശല്യം ചെയ്യും. മകയിര നക്ഷത്രം കർമ്മരംഗത്ത് അനിശ്ചിതത്വം തുടരും. പെട്ടെന്ന് കോപിക്കരുത്. തർക്കത്തിനും കലഹത്തിനും മുതിരരുത്. പിതൃതുല്യർക്ക് രോഗാരിഷ്ടത വർദ്ധിക്കും. വ്യാപാരത്തിൽ വിജയവും ലാഭവും വരുമാന വർധനവും ഉണ്ടാകും. സഹോദരങ്ങളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കും. വിദേശ ബന്ധങ്ങൾ വഴി നേട്ടമുണ്ടാകും. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. വാഗ്വിലാസം പ്രദർശിപ്പിക്കും. കടുത്ത തീരുമാനങ്ങൾ എടുക്കും. ആഗ്രഹങ്ങൾ നിറവേറ്റും. സാഹചര്യത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി ജോലിയിൽ ഇടപെടും. തിരുവാതിര നക്ഷത്രം കൂട്ടുകച്ചവടം ഗുണകരമാകും. ജീവിത പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്തും. കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. സാമ്പത്തിക നേട്ടമുണ്ടാകും. വ്യവഹാരങ്ങൾ അനുകൂലമാകും. സാമ്പത്തിക നിയന്ത്രണം പാലിക്കും. ആരോഗ്യം ശ്രദ്ധിക്കണം. ബന്ധുക്കളുമായി സുദൃഢ ബന്ധം സ്ഥാപിക്കും. സാമൂഹ്യ ബന്ധങ്ങൾ ഗുണകരമാകും. പൊതുപ്രവർത്തനത്തിലൂടെ പുതിയ അവസരങ്ങൾ വന്നു ചേരും. വരുമാനത്തിൽ വർധനവുണ്ടാകും. മക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉത്കണ്ഠ സൃഷ്ടിക്കും. നിർത്തിവെച്ച സംരംഭങ്ങൾ പുനരാരംഭിക്കും. പുണർന്ന നക്ഷത്രം ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് അനിശ്ചിതത്വം കാണുന്നു. ദാമ്പത്യ ഭദ്രതയുണ്ടാകും. പങ്കാളിയിൽ നിന്നും പൂർണ്ണ സഹകരണം ലഭിക്കും. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടും. രക്ഷിതാക്കളെ സംരക്ഷിക്കും. കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ ചെലവ് കൂട്ടും. ഗവേഷണം നിശ്ചിത കാലയളവിനുള്ളിൽ പൂർത്തിയാക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ തീരുമാനിക്കും. പ്രിയപ്പെട്ടവരുമായി ചെലവിടാൻ സമയം കണ്ടെത്തും. ദാമ്പത്യ ബന്ധം സുദൃഢമാകും. മേലധികാരികൾ സംതൃപ്തരാകും. അനാവശ്യ ചെലവ് നിയന്ത്രിക്കുക. പൂയ നക്ഷത്രം ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ തൊഴിൽ സ്ഥലത്ത് അംഗീകരിക്കപ്പെടും. ഉദ്യോഗ കയറ്റം, ശമ്പള വർധന, സർക്കാർ ആനുകൂല്യം, ബഹുമതി എന്നിവയ്ക്ക് യോഗം കാണുന്നു. ഇപ്പോൾ നടത്തുന്ന നിക്ഷേപങ്ങൾ ഭാവിയിൽ ഏറെ ഗുണകരമാകും. രക്ഷിതാക്കളുമായുള്ള ബന്ധം ഊഷ്മളമാകും. പിതാവിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കും. തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ആശയക്കുഴപ്പം നേരിടും. പക്ഷെ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. തൊഴിൽപരമായും വ്യക്തിപരമായും മൊത്തത്തിൽ നല്ല ആഴ്ചയാണ്.
കർമ്മരംഗത്ത് മേന്മയുണ്ടാകും, ശത്രുക്കളെ അതിജീവിക്കും. ആയില്യ നക്ഷത്രം എല്ലാ രംഗത്തും സന്തോഷവും ഐശ്വര്യവും നിറയും. മാതാവുമായുള്ള ബന്ധം ശക്തമാകും, ദാമ്പത്യ ബന്ധം ദൃഢമാകും. ഗൃഹനവീകരണം ഇപ്പോൾ ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ ഭൂമി വാങ്ങുന്നതും ഒഴിവാക്കുക. പുതിയ തൊഴിലിന് ശ്രമിച്ചാൽ വിജയിക്കും, തൊഴിലിൽ സ്ഥിരതയുണ്ടാകും, വ്യാപാരവും വ്യവസായവും ലാഭകരമാകും. ചെറിയ ചില പ്രശ്നങ്ങൾ വ്യക്തി ജീവിതത്തിലും തൊഴിലിലും മനസ്സല്യമുണ്ടാക്കും. വാരമധ്യത്തോടെ ജോലി സംബന്ധമായ ഉത്കണ്ഠയും തടസ്സങ്ങളും നേരിടും. ജീവിത വഴിയിൽ ചില പ്രശ്നങ്ങൾ കാണുന്നു, ഉറക്കക്കുറവ് ശല്യം ചെയ്യും. മത്സരങ്ങളിൽ വിജയം കാണുന്നു, പുതിയ സൗഹൃദം ഗുണം ചെയ്യും. മകര നക്ഷത്രം പ്രൊഫഷണലുകൾക്ക് വൻ നേട്ടമുണ്ടാകും, പുതിയ ധാരാളം അവസരങ്ങൾ തുറന്നു കിട്ടും, സമ്പത്തും സമ്പാദ്യവും വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ സമയമാണ്. പ്രണയബന്ധം ശക്തമാകും, ബുദ്ധിപൂർവമുള്ള നീക്കങ്ങൾ ഗുണകരമാകും, കുടുംബസുഖവും സഹോദര ഗുണവും ലഭിക്കും. കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നേറും. സന്താനങ്ങൾ കാരണം സന്തോഷമുണ്ടാകും, പഴയ സൗഹൃദങ്ങൾ വീണ്ടും തളിരിടും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധിക്കും, കഠിനാധ്വാനം വേണ്ടിവരും. പ്രയത്നത്തിലൂടെ തൊഴിലിൽ ഔന്നത്യം നേടും, വ്യവഹാരങ്ങൾ അനുകൂലമാകും. പൂരം നക്ഷത്രം വായ്പ കുടിശ്ശിക അടച്ചു തീർക്കും, മഴക്കാല രോഗങ്ങൾ ശല്യം ചെയ്യും. കൂട്ടുകച്ചവടത്തിൽ ചില സംശയങ്ങൾ ഉടലെടുക്കും, ശരിയായ ആശയവിനിമയത്തിലൂടെ തെറ്റിദ്ധാരണകൾ ആദ്യം തന്നെ പരിഹരിക്കണം. യാത്രകൾ പ്രയോജനപ്പെടില്ല, സംസാരം നിയന്ത്രിക്കണം. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിപ്പെടുത്തും. രക്ഷിതാക്കളെ പരിചരിക്കും, കുടുംബ പ്രശ്നങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കും, തൊഴിൽപരമായി നേട്ടമുണ്ടാകും, സഹോദരങ്ങൾ സഹായിക്കും, വിദേശത്ത് കർമ്മ തടസ്സം മാറിക്കിട്ടും. മുൻപൊരിക്കലും നേരിടാത്ത ചില സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കും, ചെലവ് അധികരിക്കും. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നത് നന്നായിരിക്കും. ഉത്ര നക്ഷത്രം പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരും, മുടങ്ങിയ സംരംഭങ്ങൾ വീണ്ടും തുടങ്ങും, യാത്ര ഗുണം ചെയ്യും. നിദ്രാഭംഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും, കടുത്ത തീരുമാനങ്ങൾ എടുക്കും, എതിർപ്പുകൾ അവഗണിക്കും, വാഹനം മാറ്റി വാങ്ങും, ആഗ്രഹിച്ച ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ക്ഷേമം ഉറപ്പാകും, ആഗ്രഹ സാഫല്യം ഉണ്ടാകും, തൊഴിൽപരമായി നല്ല ചില അവസരങ്ങൾ ഉണ്ടാകും. രക്ഷിതാക്കളുമായി അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യത കാണുന്നു, സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാകും. പരീക്ഷകളിൽ വിജയം സുനിശ്ചിതം, തൊഴിൽപരമായി സുരക്ഷിതത്വം തേടും, യാതൊരു പരീക്ഷണത്തിനും മുതിരരുത്. അത്തം നക്ഷത്രം കാര്യസാധ്യത്തിന് വഴിതെളിയും, ചുമതലകൾ നിറവേറ്റും, ആരോഗ്യപരമായി ഉദാസീനത കാട്ടും. കർമ്മപരമായി മുന്നേറാൻ പറ്റിയ സമയമാണ്. അല്പം സാഹസത്തിന് മുതിർന്നാൽ സ്വന്തം സ്ഥാപനത്തിന് വൻ നേട്ടമുണ്ടാക്കാം. കുടുംബം വലുതാകും, വിവാഹം സന്താനഭാഗ്യം എന്നിവയ്ക്ക് യോഗം കാണുന്നു. പങ്കാളിത്ത ബിസിനസ്സിലും ബന്ധങ്ങളിലും അകൽച്ചയുണ്ടാകും, തുറന്നു സംസാരിക്കാൻ ശ്രമിച്ചാൽ ബന്ധങ്ങൾ നേരെയാക്കാം. വൈകാരിക പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കും, മനോവിഷമം ശക്തമാകും. മനക്ഷോഭം കാരണം കയർത്ത് സംസാരിക്കും, ആർക്കും പണം കടം കൊടുക്കരുത്, ധൃതി പിടിച്ച് ഒന്നും ചെയ്യരുത്. ചിത്തിര നക്ഷത്രം ചില സുപ്രധാന തീരുമാനങ്ങൾ ഈ ആഴ്ച എടുക്കാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തെ മാറ്റം ഗുണകരമാകും, പഠനത്തിന് സർക്കാർ സഹായം ലഭിക്കും, ആഡംബരത്തിന് ധനം ചെലവഴിക്കും, മാതാവിൽ നിന്ന് ധനസഹായം ലഭിക്കും. പ്രിയപ്പെട്ടവരുടെയും കുടുംബത്തിന്റെയും സഹകരണവും സഹായവും ഉണ്ടാകും. ഭൂമി ഇടപാടിന് പറ്റിയ സമയമാണ്. ഓഹരി വിപണിയിൽ നടത്തുന്ന നിക്ഷേപം ഭാവിയിൽ ലാഭകരമാകും, ആലോചനയില്ലാത്ത നീക്കങ്ങൾ നഷ്ടമുണ്ടാക്കും. തൊഴിലിലെ ശത്രുക്കളെ കരുതിയിരിക്കുക, ചിലർ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കും. അടുത്തു വരാനും വൈകാരികമായ വിഷയങ്ങൾ പങ്കിടാനും അവർ മടിക്കും. ചോതി നക്ഷത്രം മുടങ്ങിയ സംരംഭങ്ങൾ പൂർത്തിയാക്കാൻ പറ്റിയ സമയം, അധ്വാനത്തിന് പൂർണ്ണ ഫലം ലഭിക്കും. എല്ലാ കാര്യങ്ങളിലും ഭാഗ്യത്തിന്റെ പിന്തുണയുണ്ട്. ജോലി സ്ഥലത്തും വീട്ടിലും സ്ത്രീകളിൽ നിന്നും നിർലോഭമായ സഹായം ലഭിക്കും. സാഹസികമായ നീക്കങ്ങൾ നടത്തും, കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും. പുതിയ വാഹനമോ സ്ഥലമോ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരുടെയും സ്നേഹാദരങ്ങൾ നേടും. തർക്കങ്ങൾ ഒഴിവാക്കുക, മുടങ്ങിയ ഉപരിപഠന സാധ്യത വീണ്ടും തെളിയും. ഗൃഹനവീകരണത്തിന് പണം ചെലവഴിക്കും, ഹ്രസ്വയാത്രകൾ ആസ്വദിക്കും, മനസമാധാനത്തിനും സംതൃപ്തിക്കും ശ്രമിക്കുക. വിശാഖ നക്ഷത്രം ബുദ്ധിപരമായ നീക്കങ്ങൾ വിജയത്തിലെത്തും, ഐശ്വര്യം വർദ്ധിക്കും. ഭക്ഷണത്തിനും വിനോദത്തിനും ആഡംബരത്തിനുമുള്ള സാമഗ്രികൾ വാങ്ങാൻ പണം ചെലവഴിക്കും. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിച്ച് യാതൊരു തീരുമാനവും എടുക്കരുത്.
വിവിധ വശങ്ങൾ ആലോചിച്ച് ഉചിതമായ തീരുമാനം എടുക്കുക. തൊഴിലിൽ പുതിയ അവസരങ്ങൾ തുറന്നു കിട്ടും, മനസ്സംഘർഷം കുറയും. ആസൂത്രണം ചെയ്ത പദ്ധതികൾ പ്രാവർത്തികമാക്കും, സൗഹൃദങ്ങൾ ഗുണകരമാകും, കൃഷിയിൽ നിന്നും വരുമാനം വർദ്ധിക്കും, യാത്ര പ്രയോജനപ്പെടും, ചില കാര്യങ്ങളെ വികാരപരമായി സമീപിക്കും. അനിഴ നക്ഷത്രം. ആലോചനയില്ലാതെ തീരുമാനങ്ങൾ എടുത്ത് അബദ്ധത്തിൽ ചാടരുത്. ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും, അത് പെട്ടെന്ന് പരിഹരിക്കും. ശത്രുക്കളെയും തടസ്സങ്ങളെയും സമർത്ഥമായി അതിജീവിക്കും. കഠിനാധ്വാനം പ്രശംസിക്കപ്പെടും. സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരും അനുമോദിക്കും. മത്സര പരീക്ഷകളിൽ വിജയിക്കും. അധ്വാനം വെറുതെയാകില്ല, സാമ്പത്തിക നേട്ടമുണ്ടാകും. സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കും. തൊഴിൽപരമായ അംഗീകാരങ്ങൾ ലഭിക്കും. അനാവശ്യ ചെലവുകൾ വർദ്ധിക്കും. നിക്ഷേപങ്ങളിൽ നിന്നും വലിയ ലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൃക്കേട്ട നക്ഷത്രം. പ്രതീക്ഷകൾ പൂവണിയും. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കും. വാക്ക് പാലിക്കും. കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും അംഗീകരിക്കപ്പെടും. ചെലവ് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഉന്നത പദവിക്ക് യോഗമുണ്ട്. പ്രൊഫഷണലുകൾക്ക് വൻ നേട്ടമുണ്ടാകും. ജീവിതത്തിൽ സത്ചിന്തകൾ വളർത്തുന്നത് ക്രിയാത്മകത വർദ്ധിപ്പിക്കും. സന്താനങ്ങളുടെ കാര്യങ്ങളിൽ ആശങ്കയുണ്ടാകും. അപ്രതീക്ഷിതമായ തീരെ പ്രതീക്ഷിക്കാത്ത ആളുകൾ സഹായിക്കും. മനസ്സംഘർഷം ശക്തമാകും. ഉറക്കക്കുറവ് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. മൂലം നക്ഷത്രം. ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയിക്കും. ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാകും. ലാഭനഷ്ടങ്ങൾ കണക്കാക്കുന്നതിൽ പ്രദർശിപ്പിക്കുന്ന കണിശത മുന്നിലെത്തിക്കും. ആഗ്രഹ സാഫല്യമുണ്ടാകും. ധനപരമായ മേന്മയുണ്ടാകും. വിഭവങ്ങൾ പൂർണമായും പ്രയോജനപ്പെടുത്തും. തൊഴിലിൽ കർമ്മശേഷി വർദ്ധിക്കും. മുതിർന്നവരുടെ സഹായത്താൽ പല തെറ്റിദ്ധാരണകളും പരിഹരിക്കും. സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും. ദാമ്പത്യ സുഖം ലഭിക്കും. ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. വിശേഷ വസ്ത്രങ്ങൾ ലഭിക്കും. ദേഹസുഖവും ബുദ്ധിയും ഉന്മേഷവും ഉണ്ടാകും. പൂരാട നക്ഷത്രം. സൂക്ഷ്മ നിരീക്ഷണ പാടവം പ്രദർശിപ്പിക്കും. സ്വന്തം വീഴ്ചകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി തടിതപ്പാൻ നോക്കും. സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകും. വിവാഹം തീരുമാനിക്കാനുള്ള സാധ്യതയുണ്ട്. തെറ്റിദ്ധാരണയ്ക്ക് കാരണമായ പ്രശ്നങ്ങൾ പരിഹരിക്കും. രക്ഷിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനഃപ്രയാസമുണ്ടാക്കും. വിദേശത്തുള്ള മക്കളെ ചൊല്ലി വിഷമിക്കും. വീടിനും വാഹനത്തിനും അറ്റകുറ്റപ്പണിക്ക് പണം ചെലവാകും. വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കും. ശയനസുഖം ലഭിക്കും. മാനക്കേട് ക്ഷണിച്ചു വരുത്തരുത്. നിക്ഷേപങ്ങൾ ആലോചനയില്ലാതെ പിൻവലിക്കരുത്. ധനനിഷ്ഠത്തിന് ഇടയുണ്ട്. ഉത്രാട നക്ഷത്രം. കർമ്മപരമായി ഉണർന്നു പ്രവർത്തിക്കും. എല്ലാവരുടെയും ഇഷ്ടം സമ്പാദിക്കുന്ന തരത്തിൽ സൗഹാർദ്ദത്തോടെ പെരുമാറും. ഏർപ്പെടുന്ന സംരംഭങ്ങളിലെല്ലാം തിളങ്ങും. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് നേത്രരോഗങ്ങൾ ശല്യം ചെയ്യും. പണച്ചെലവ് വർദ്ധിക്കും. വിദേശത്തുനിന്നും പ്രതീക്ഷിക്കുന്ന സഹായങ്ങൾ ലഭിച്ചെന്ന് വരില്ല. സന്താനങ്ങൾക്ക് വേണ്ടി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമം തുടങ്ങും. ബന്ധുക്കളെ സഹായിക്കും. പൊതുരംഗത്ത് തിളങ്ങും. പുതിയ സൗഹൃദങ്ങൾ ഗുണം ചെയ്യും. നഷ്ടം നികത്തും. തിരുവോണ നക്ഷത്രം. ധനപരമായ ലക്ഷ്യങ്ങൾ നിഷ്പ്രയാസം നേടും. പിതാവുമായുണ്ടാകുന്ന അഭിപ്രായ ഭിന്നത കുടുംബത്തിൽ അലോസരം സൃഷ്ടിക്കും. തൊഴിൽ സ്ഥലത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രവർത്തനങ്ങളിൽ സ്ഥിരത കാട്ടും. ബിസിനസ്സുകാർക്ക് കിട്ടാക്കടങ്ങൾ പിരിഞ്ഞു കിട്ടും. സർക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കും. പ്രായോഗിക ബുദ്ധി പ്രദർശിപ്പിക്കും. ഉന്നത വ്യക്തികളുടെ സഹായം ലഭിക്കും. ദാമ്പത്യ സുഖം അനുഭവിക്കും. കർമ്മ തടസ്സം നീക്കും. അവിട്ട നക്ഷത്രം. അവിട്ട നക്ഷത്രം ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നിശ്ചയിക്കും. ജോലിയിൽ അസൂയാവഹമായ ഉയർച്ചയുണ്ടാകും. സൗഹൃദങ്ങൾ ഗുണകരമാകും. സഹോദരങ്ങളുടെ നേട്ടങ്ങൾ സന്തോഷിപ്പിക്കും. കർമ്മരംഗത്ത് വിജയം. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. പുതിയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സാമ്പത്തിക നേട്ടമുണ്ടാകും. ഉന്നത പദവികൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ചുമതലാബോധം പ്രദർശിപ്പിക്കും. കർമ്മശേഷി വർദ്ധിക്കും. ഭാവി കാര്യങ്ങളിൽ പങ്കാളിയുമായി ആലോചിച്ച് സുപ്രധാനമായ തീരുമാനമെടുക്കും. കാത്തിരുന്ന ബന്ധുക്കൾ വിരുന്നുവരും. ചതയ നക്ഷത്രം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പറ്റിയ സമയമാണ്. മാറ്റിവയ്ക്കപ്പെട്ട പ്രവൃത്തികൾ നീക്കും. പണച്ചെലവ് വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ട് നേരിടും. ഉത്തരവാദിത്തപ്പെട്ട പദവികൾ വന്നുചേരും. മേലുദ്യോഗസ്ഥരുടെ പ്രീതി നേടും. പുതിയ ചുമതലകൾ ഏറ്റെടുക്കും.
ബിസിനസ്സിൽ നേട്ടങ്ങളും ലാഭവും വർദ്ധിക്കും. ബന്ധങ്ങൾ വഷളാകാതെ നോക്കണം. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. സംശയങ്ങൾ കാരണം ബന്ധങ്ങളിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് സാധ്യത കാണുന്നു. പൂരുരുട്ടാൽ നക്ഷത്രം. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. ഉദ്യോഗക്കയറ്റം, ശമ്പള വർധനവ്, സ്ഥലം മാറ്റം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഊർജ്ജസ്വലത പ്രദർശിപ്പിക്കും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും. കഠിനാധ്വാനം സൽഫലം നൽകും. നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം കൂടും. പരുഷമായി സംസാരിക്കുന്നത് അനർത്ഥങ്ങൾക്ക് കാരണമാകും. സാമ്പത്തിക നിലയിൽ നേട്ടമുണ്ടാകും. ദീർഘകാല മോഹം സഫലമാകും. വിവാഹ വിരുന്നിൽ പങ്കെടുക്കും. കാര്യതടസ്സം മാറ്റാൻ പ്രിയപ്പെട്ടവർ സഹായിക്കും. രോഗാരിഷ്ടത വിഷമിപ്പിക്കും. ഉത്രട്ടാതി നക്ഷത്രം. സർക്കാർ ഉദ്യോഗം ആഗ്രഹിക്കുന്നവർക്ക് അതിന് യോഗം കാണുന്നു. സർക്കാരിൽ നിന്നും വായ്പയെടുത്ത് പുതിയ സംരംഭം ആരംഭിക്കും. സുഹൃത്തുക്കളുമൊത്ത് ചെലവഴിക്കുന്ന സമയം ആഹ്ലാദകരമാകും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറയും. എല്ലാ കാര്യങ്ങൾക്കും പങ്കാളിയുടെ പിന്തുണയുണ്ടാകും. ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ചെലവ് കൂടും. യാത്ര ഒഴിവാക്കാനാകില്ല. ബിസിനസ് പങ്കാളിയുമായി കൂടെ കൂടെ അഭിപ്രായ വ്യത്യാസമുണ്ടാകും. വരുമാനത്തിൽ ഏറ്റക്കുറച്ചിൽ വരുന്നത് വിഷമിപ്പിക്കും. ദേവതി നക്ഷത്രം. ഉന്നതതല ബന്ധങ്ങളും പുതിയ സൗഹൃദങ്ങളും തൊഴിൽപരമായി പ്രയോജനപ്പെടും. സ്വന്തമായി ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ ആശാവഹമായി മുന്നേറും. സർക്കാർ സഹായത്തോടെ നീക്കുന്ന പദ്ധതികൾ വൻ സാമ്പത്തിക ലാഭമുണ്ടാക്കും. മനസ്സംഘർഷം ഒഴിവാക്കണം. സാഹസിക പ്രവർത്തനങ്ങളിലും വിനോദങ്ങളിലും ഏർപ്പെടും. വാഗ്വിലാസം പ്രദർശിപ്പിക്കും. സംതൃപ്തിയും മനസ്സമാധാനവും ഉണ്ടാകും. ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകും. ബന്ധങ്ങൾ ദൃഢമാകും. ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ വിഷമിപ്പിക്കും. ബന്ധുസമാഗമം ആഹ്ലാദം പകരും.